സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടം ഇടയ്ക്കിടയ്ക്ക് വാർത്തയൊക്കെ ആകാറുള്ളതാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് കണ്ണൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന ഒരു സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനെ മറ്റൊരു ബസ്സിലെ ജീവനക്കാർ അതിക്രൂരമായി മർദ്ദിക്കുകയും അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. പോലീസ് കേസെടുത്തിരുന്നു, അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു സംഭവം നടന്നിരിക്കുന്നു. കോഴിക്കോട് തൃശ്ശൂർ റൂട്ടിലോടുന്ന ഈ ബസ്സിൻ്റെ ബ്രേക്ക് ചില ആളുകൾ വന്ന് രാത്രിയിൽ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ആ ബസ്സിലെ ജീവനക്കാരും അതിൻ്റെ ഉടമകളും പറയും. എന്താ സംഭവിച്ചേ? അന്ന് കാലത്ത് വണ്ടി എടുക്കാൻ വന്നപ്പോൾ വണ്ടി ഏറില്ല, സാധാരണ വണ്ടി എയർ ഔട്ടാവില്ല, ഇത് പുതിയ വണ്ടിയായ കാരണം. അങ്ങനെ എയർ കയറ്റിയിട്ട് എയർ കയറില്ല, എത്ര ഇട്ടും. ലാസ്റ്റ് ഞങ്ങൾ വണ്ടിൻ്റെ അടിയിൽ പോയി നോക്കി, എന്നിട്ടൊന്നും കാണില്ല, എയർ ഔട്ടാണ്, സൗണ്ടൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ ലാസ്റ്റ് വർഷാപ്പാരെ വിളിച്ച് അവർ നോക്കിയിട്ട് അവർക്കും ഒരു ഐഡിയ കിട്ടുന്നില്ല. ലാസ്റ്റ് വേറൊരാൾ വന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ പൈപ്പ് എയർ പൈപ്പ് ഇങ്ങനെ കട്ട് ചെയ്തിരുന്നെന്ന് പറഞ്ഞത്. യാത്രക്കാർ ബസ്സിൽ കയറി തുടങ്ങിയായിരുന്നു? ആ യാത്രക്കാരൊക്കെ ഫുള്ള് കയറിയിരുന്ന് വണ്ടി എടുക്കാൻ നേരത്താണ് ഈ സംഭവം. എന്നിട്ട് ലാസ്റ്റ് അടുത്ത വണ്ടിക്ക് വിട്ടു, അവരെ വണ്ടി തന്നെ. ഈ വേറൊരു വണ്ടിക്കാരനായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ടൈമിൻ്റെ പ്രശ്നമാണ് വണ്ടി. അങ്ങനെ ആ വണ്ടിക്കാണ് പിന്നെ ആളെ കയറ്റിയത്. ഞങ്ങൾ അറിയില്ല, അവരാണ് ഇങ്ങനെ ചെയ്തത്. അതിന് അന്ന് രണ്ടാമത്തെ ദിവസം അവർ പറഞ്ഞേ നാളെ രാവിലെ നിങ്ങളെ വണ്ടി ഓടൂലെന്ന്. അപ്പോൾ ഇതാണ് കാരണം. ഈ സംഭവത്തിന് തലേന്ന് അങ്ങനെ ഒരു വാണിങ് പറഞ്ഞിരുന്നു. ആ രാത്രി വിളിച്ചാണ് ഭയങ്കര ഇത് പറഞ്ഞായിരുന്നു. ആ പണിക്കാരെ ഡൗട്ട് ഉണ്ട്. പിന്നാണ് അതിൻ്റെ ഇത് കിട്ടുകയും ചെയ്തത്, സി സി ടി വിൻ്റെ ഇത് കിട്ടി. അവരാണ് ആ പണിക്കാരാണ് കണ്ടറിയാം. സി സി ടി വിയിൽ എന്തൊക്കെയാ വിഷ്വൽസോ? അവർ നേരെ വന്നിട്ട് വണ്ടിൻ്റെ അടിയിലേക്ക് കയറി പോണ ഇതാണ് കണ്ടത്. രണ്ട് പണിക്കാർ, രണ്ടാൾ, ഡ്രൈവറും കണ്ടക്ടറും. നിങ്ങളുടെ തൊട്ട് പുറകിലുള്ള ബസ്സിലെ ജീവനക്കാരാണോ അവർ? അതെ അതെ. അത് ഈ ബസ്സിൽ തന്നെയുള്ള സി സി ടി വിയിലാണ് വിഷ്വൽ കിട്ടിയേക്കുന്നത്? അതെ അതെ. ഈ എത്ര മണിക്ക് നിങ്ങളുടെ ട്രിപ്പ് എത്ര മണിക്കാണ് കോഴിക്കോട് നടക്കുന്നത്? ഞങ്ങൾ 6:30 ആ വണ്ടി 7 മണിക്കാണ് വരേണ്ടത്. പക്ഷേ ഞങ്ങളെ തൊട്ട് പുറകിലുള്ള വണ്ടി എടുത്ത് വന്നിട്ട് LA സ്റ്റോപ്പിൽ ഞങ്ങളെ തൊട്ട് പുറകിൽ വെച്ചിട്ട് ടിക്കറ്റ് അങ്ങോട്ടോട് മാറിയിട്ട് അങ്ങനെ വർത്താനുണ്ടായത്. അപ്പോൾ എന്ന് പറഞ്ഞാലും അത് അവർ കേൾക്കണില്ല. അപ്പോൾ അങ്ങോട്ടോട്ടും പിടിമേലൊക്കെ ഉണ്ടായിരുന്നു, അതാണ് പ്രശ്നം. തലേന്ന് പ്രശ്നം ഉണ്ടായിരുന്നു. 15 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടല്ലോ ബസ്. 15 മിനിറ്റ് ഗ്യാപ്പ് ഉള്ള വണ്ടിയാണ് തൊട്ട് പിറകിൽ വരുന്നത്. അപ്പോൾ അതിന് അത് അതുകൊണ്ടുണ്ടായ വർത്താനാണ് ഇതിന് കാരണം. കറക്റ്റ് ടൈമിലാണ് ഇവിടുന്ന് പുറപ്പെടുന്നത്. റണ്ണിങ്ങിൽ ഒരുമിച്ച് ആകാറുണ്ടോ വണ്ടി? ആ റണ്ണിങ്ങിൽ ഒരുമിച്ച് പിന്നിലെത്തുകയാണ്. ഞങ്ങളും ടൈം തെറ്റിയിട്ടല്ല പോണേ, ഞങ്ങൾ B4 പോണേ. എന്നിട്ടും പിന്നിൽ വർദ്ധിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടായത്. നമ്മുടെ വണ്ടി ഓഫീസർ സ്റ്റാൻഡിലാണ് രാത്രി വെക്കാറ് ഇവിടെ? ട്രാക്കിലെ വെക്കല്. ഫസ്റ്റ് വണ്ടിയാണ് രാവിലെ. തൃശ്ശൂരേക്കുള്ള ആദ്യത്തെ വണ്ടിയാണ്? തൃശ്ശൂരല്ല, കാടാൻ പോയ ഫസ്റ്റ് ട്രിപ്പ്, കാടാൻ പോയ രണ്ടാമത്തെ ട്രിപ്പ് തൃശ്ശൂര്. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അന്ന്? ആ അത്യാവശ്യം ആളുണ്ട്. നമ്മൾ പോലീസിൽ പരാതി കൊടുത്തോ? പോലീസിൽ പരാതി കൊടുത്താണ്. ഇതിപ്പോ മനഃപൂർവ്വം കട്ട് ചെയ്തതാണ്. അതായത് ഒരു ബ്രേക്ക് പൈപ്പ് പൊട്ടുകയെന്ന് പറഞ്ഞാൽ കറക്റ്റ് കട്ട് ചെയ്താണ്, കത്തിയോണ്ട് കട്ട് ചെയ്ത മാതിരിയുള്ളത്. അല്ലാതെ ഇത് പൊട്ടി ആദ്യം പൊട്ടി നിൽക്കുന്ന സംഭവം ഒന്നല്ല. പിന്നെ ഇത് ഇവര് ഫുള്ള് പൊട്ടിച്ചുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. ഒരു പൈപ്പല്ല പൊട്ടിയത്, രണ്ട് പൈപ്പ്. ഒന്ന് പൊട്ടി ഇത് ഞങ്ങൾ എന്താ റിപ്പയർ ചെയ്ത് വണ്ടി എടുക്കാൻ നേരത്ത് പിന്നെ എയർ കയറ്റിയിട്ട് ഒരു ടാങ്ക് കയറുണ്ട്, അടുത്തത് കയറില്ല. അപ്പൊ നോക്കിയപ്പോ രണ്ടാമത്തും പൊട്ടിച്ചിരുന്നു. പൊട്ടിച്ചത് വണ്ടി പോവാന്നുണ്ടെങ്കിൽ എന്തായാലും അപകടത്ത് പെടും, വണ്ടി നിൽക്കൂല. എവിടെയും നോക്കി എയർ കിട്ടുന്നുണ്ടെന്ന് വണ്ടി എടുത്ത് പോയാൽ അവിടെ പോയാല് ഇത് ആ എവിടെയും പോയി കയറണ്ട. വലിയൊരു അപകടമായി പോയി. ചെറിയത് കട്ട് ആക്കി ഒരു ഹോൾസ് ആക്കി വെക്കുകയാണെങ്കിൽ, അപ്പൊ ചെറുതായി കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് വലിയൊരു അപകടത്തേക്ക് വരും. അതായത് ബ്രേക്ക് ചവിട്ടുമ്പോഴും ബാക്കി റണ്ണിങ് പോവും ചെയ്യും, ലൈനില് അപകടം. ഇത് പൈപ്പ് പൊട്ടുന്നത് ഇത് മുഴുവനായിട്ട് മുറിച്ച കാരണം വലിയൊരു അപകടം ഒഴിവായി. അല്ല ഇത് അറിയാണ്ട് കുറച്ചായിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ പ്രഷർ കാരണം ആ ടിക്കറ്റ് ഒക്കെ അവരെ വണ്ടിക്കാ കയറ്റിട്ട് അവര് പോയത്. അന്ന് ട്രിപ്പ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളുടെ ബസ്സിൽ കയറിയ ആളുകളൊക്കെ കയറിയിട്ടാ പോയത്. അവരെ വണ്ടി അവരെന്തെങ്കിലും പറഞ്ഞിരുന്നോ? അവരറിയാത്ത പോലെ ഞങ്ങൾ ചോദിച്ച് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു വെച്ചു. ഇല്ല, ഞങ്ങളല്ല ചെയ്തു തരണേ. അപ്പൊ സി സി ടി ചെക്ക് ചെയ്ത് ആക്കി നോക്കാറേ. ആയിക്കോട്ടെ, ഞങ്ങളല്ല ചെയ്തു തരണേ. അന്ന് ഇത് ഡ്രൈവർ വന്നാണ്ട് എന്താ സ്റ്റാർട്ട് ആവണെങ്കിൽ അത് ഇത് കാരണം ഞങ്ങൾക്ക് കുറെ സപ്പോർട്ട് ചെയ്യാനൊക്കെ നോക്കിയതാണ്. പക്ഷേ ആൾ തന്നെയാണ് ഇത് ഇതിൻ്റെ അടി പോയിട്ട് ചെയ്തത്. നിങ്ങൾ അവരോട് പിന്നെ ചോദിച്ചോ വിഷ്വൽ കണ്ട ശേഷം ചോദിച്ചോ? പിന്നെ ആളെ കണ്ടിട്ടില്ല, രണ്ടുപേരും കണ്ടിട്ടില്ല. പണിക്ക് വന്നിട്ടില്ല അവർ? ഇല്ല ഇല്ല, ലീവാണ്. ഇനി അവരെ കയറ്റണില്ല എന്നാണ് പറഞ്ഞത്, ഞാൻ എന്താ അറിയില്ല. കാളമ്പുഴയ്ക്ക് ബസ് പോണ ബസ്സാണ്. അപ്പോൾ കൂടുതൽ ആളുകളും യാത്ര ചെയ്യുന്ന ബസ്സാണ് രാവിലെ. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം ആ ബസ്സിലുള്ള ആളുകളെ രണ്ടാമത് ഈ പറഞ്ഞിട്ടുള്ള ഈ വണ്ടി തട്ടിയ ഈ മുറിച്ച് വണ്ടിയിലേക്കാണ് പിന്നെ മാറ്റി കയറ്റുന്നവർ രാവിലെ. പിന്നെ ഇതിൽ പരാതി കൊടുക്കാൻ നേരം വയ്യ എന്താ വെച്ചാൽ, നമ്മളെ സി സി ടി വി ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അന്നത്തെ വിഷ്വലുണ്ട്, അത് റിക്കവർ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെയാണ് ഇത് കിട്ടിയത്. 15-ാം തീയതി നടന്ന സംഭവം. ഇതിപ്പോൾ ഇന്നലെയാണ് നമുക്ക് ഇത് കിട്ടിയത്. അതുകൊണ്ട് ഇത് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. ആരാണെന്ന് തെളിഞ്ഞതുകൊണ്ടാണ് ഇത് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയത്. ബസ്സിലെ സി സി ടി വെച്ചാൽ ഉപകാരപ്പെട്ടല്ലേ? ആ ഉപകാരപ്പെട്ട്. അന്ന് അതിൻ്റെ തലേന്ന് ഫിറ്റ് ആക്കിയിട്ടുള്ളൂ, കുറേ ദിവസമായി ഫിറ്റ് ആക്കിയിട്ട്. പക്ഷേ കറക്റ്റ് വർക്കിംഗ് കിട്ടിയത് അന്ന് രാത്രിയാണ്.
ബസ്സിൽ CCTV ഉണ്ടായിരുന്നത് ഉപകാരപ്പെട്ടു. ആരാണ് ഇത് ചെയ്തതെന്ന് കൃത്യമായി വിഷ്വല് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. കസ്ബ പോലീസിൽ ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഒരു ട്രിപ്പ് കട്ടാക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. ഒരുപക്ഷെ ആ ബസ് എടുത്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ കാടാമ്പുഴയ്ക്കുള്ള ആദ്യത്തെ ട്രിപ്പാണ് കോഴിക്കോട് നഗരത്തിൽ നിന്നുള്ള. രാവിലെ 6:30 പുറപ്പെടേണ്ട ട്രിപ്പ്, ബസ് നിറയെ ആളുണ്ടായിരുന്നു. ഒരുപക്ഷെ ബസ് പുറപ്പെട്ടിരുന്നെങ്കിൽ വലിയൊരു അപകടം ഉണ്ടായേനെ. ഏതായാലും പൈപ്പ് 2 കഷണമായി കിടന്നതുകൊണ്ട് ബസ് എടുക്കാൻ സാധിച്ചില്ല. ഏതായാലും പോലീസ് അന്വേഷിക്കട്ടെ, കുറ്റക്കാരെ കണ്ടെത്തി ഉചിതമായ ശിക്ഷ വാങ്ങിക്കൊടുക്കട്ടെ. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇന്ന് റിപ്പോർട്ടർ.